ആർ ജയിക്കുമെന്ന ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ആച്ചിങ്ങലിൽ ഇരുമുന്നണികളും വിജയ പ്രതീക്ഷയിലാണ് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട്ട് 25,000 വോട്ടുകൾക്ക് ജയിക്കുമെന്ന LDFഉം 10,000 വോട്ടുകൾക്ക് ജയിക്കുമെന്ന UDFഉം അവകാശപ്പെടുന്നു. കോഴിക്കോട് നഗരത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലേതടക്കം പലയിടങ്ങളിലെയും വോട്ടുകളുടെ കണക്ക് കൃത്യമായി നിർണ്ണയിക്കാനാകാത്തതും തങ്ങൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന അമിതമായ ആത്മവിശ്വാസവും ഇരുമുന്നണികളുടെയും കണക്കുകൂട്ടലുകളെ ബാധിച്ചിട്ടുണ്ട്. UDFന് ബൂത്തുതല കണക്കുകൾ ഇനിയും കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രായ്ക്കരാമാനം വിനോദയാത്രയ്ക്ക് പോയ പല നേതാക്കളും തിരിച്ചെത്തിയിട്ടില്ല. ചുമതലയുണ്ടായിരുന്ന വനിതാ KPCC ഭാരവാഹി ഇടയ്ക്ക് നാട്ടിലേക്ക് പോയ ശേഷം ചുമതല മറ്റാർക്കും നൽകിയിട്ടുമില്ല. ഇത്തവണ കണക്ക് കൃത്യമാണെന്ന ആമുഖത്തോടെ KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു നിരത്തിയ അവകാശവാദം ഇങ്ങനെ: ഇത്തവണ അത് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഞങ്ങൾ വളരെ ഏറ്റവും വളരെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ആലോചിച്ച് ചിന്തിച്ചെടുത്തിട്ടുള്ള ഒരു കണക്ക് വെച്ചിട്ട് നമുക്കുള്ള ഒരു സ്ഥിതി വിശേഷമുള്ളത്. ജയിച്ച 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു 25 വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷമെത്തും. കൊടുവള്ളിയും കോഴിക്കോട് സൗത്തും. ശാസ്ത്രീയമായ ബൂത്തുതല കണക്കെടുപ്പിലൂടെയാണ് LDF ജയത്തെക്കുറിച്ചുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല. ജില്ലാ കമ്മിറ്റിയുടെ വിശ്വാസം സെക്രട്ടറി TP രാമകൃഷ്ണൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നു: കൊടുവള്ളി അസംബ്ലി മണ്ഡലം ഒഴിച്ച് 6 അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം തന്നെ പരിശോധന ചെയ്താൽ ഏകദേശം 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാനാണ് സാധ്യത. കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്ദമംഗലം എന്നിവിടങ്ങളിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് 2 മുന്നണികളും ഒരേ സമയം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ കണക്കുകൾ നിരത്തി വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോഴിക്കോടിൻ്റെ യഥാർത്ഥ ചിത്രം എന്താകുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു മുന്നണി നേതാവിനും ആകുന്നില്ല. രാഷ്ട്രീയ വോട്ടുകൾ മാത്രമല്ല ഫലം നിർണ്ണയിക്കുന്നതെന്ന തിരിച്ചറിവാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഒപ്പം SDPIയും RMPയും ആം ആദ്മി പാർട്ടിയും പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വയറ്റത്തടിക്കുമെന്നും ഇവർക്ക് തീർത്തു പറയാനാകുന്നില്ല. കോഴിക്കോട് നിന്നും ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഷാജഹാൻ ചേരുന്നു മണ്ഡലത്തിന്റെ ഒരു സമഗ്ര ചിത്രവുമായി. ഷാജഹാൻ, മണ്ഡലത്തിലെ ഉയർന്ന പോളിംഗ് ഇരുമുന്നണികൾക്കും വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്. ഒട്ടേറെ അവകാശവാദങ്ങൾ ഇരുകൂട്ടരും നിരത്തുന്നതായും ഈ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നടന്നിരിക്കുന്ന പോളിംഗ്, ഈ ഉയർന്ന പോളിംഗ് ശതമാനം, അത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ എലത്തൂർ, ഒപ്പം തന്നെ ബേപ്പൂർ, ഈ 2 മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. ബാലുശ്ശേരിയിലും കനത്ത പോളിംഗ് നടന്നിരിക്കുന്നു. ഇത് പരമ്പരാഗതമായി വർഷങ്ങളായി, 2 പതിറ്റാണ്ടിലേറെയായി LDF നിലനിർത്തിപ്പോരുന്ന മണ്ഡലങ്ങളാണ്. അതാണ് LDFന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. UDF ആകട്ടെ, കൊടുവള്ളിയിൽ കഴിഞ്ഞ തവണ നടന്ന അത്രയും, അതിനേക്കാൾ 1% വോട്ടിംഗ് കുറവാണ് നടന്നിരിക്കുന്നത്. എങ്കിൽ പോലും കുറഞ്ഞത് 18,000 വോട്ടെങ്കിലും അവിടെ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തവണ MK മുനീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലത്തിൽ 1,500 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം അവിടെ ജയിച്ചത്. പക്ഷേ അത് 5,000 ഉയരുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. കോഴിക്കോട് നോർത്ത് ഇപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. A പ്രദീപ്കുമാർ MLA ആണ് അവിടുത്തെ MLA. പക്ഷേ അവിടെയും മുന്നിൽ വരുമെന്നാണ് UDFന്റെ കണക്ക് കൂട്ടൽ. ഇതിനൊപ്പം ബേപ്പൂർ പോലുള്ള LDFന്റെ മണ്ഡലത്തിൽ അവിടെയും ലീഡ് നേടാനാകുമെന്നുള്ളൊരു അവകാശവാദം അവർ ഉന്നയിക്കുന്നു. ഒപ്പം കുന്ദമംഗലം 1,300 വോട്ടുകൾക്ക് മാത്രം കഴിഞ്ഞ തവണ LDF ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ മുന്നിൽ വരുമെന്ന് UDF കരുതുന്നു. ഇങ്ങനെ ഇരുമുന്നണികളും ഒരേപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. ഏതായാലും എലത്തൂരിൻ്റെയും കൊടുവള്ളിയുടെയും കാര്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളെക്കുറിച്ചും 2 മുന്നണികളും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൾ LDFന് അനുകൂലമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുങ്ങിയത് 5 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് നിലവിൽ മേൽക്കൈ ഉണ്ടായിരുന്നു, രാഷ്ട്രീയമായ മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനപ്പുറം UDF സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായയിൽ വോട്ടുകൾ ഒഴുകുമെന്നും ഒപ്പം തന്നെ നഗരമണ്ഡലങ്ങളിൽ വലിയ തോതിൽ സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിച്ച് വോട്ടുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF പ്രകടിപ്പിക്കുന്നത്. മാത്രവുമല്ല, വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ പോലും കൊടുവള്ളിയിൽ വലിയ മറ്റ് മണ്ഡലങ്ങളിലെ കവച്ചു വെക്കുന്ന, അതായത് ചുരുങ്ങിയത് LDFന്റെ 2 മണ്ഡലങ്ങളുടെ ലീഡ് നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം കൊടുവള്ളിയിൽ ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടൽ. ഇതൊക്കെയാണ് പലതരത്തിലുള്ള കണക്കൂട്ടലുകളാണ് LDFഉം UDFഉം ഉള്ളത്. ഏതായാലും ഒരു കാര്യം രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ കോഴിക്കോട്ടിൻ്റെ വിജയി ആര് എന്ന് പെട്ടെന്ന് പറയാനാകില്ല. ആര് ജയിച്ചാലും നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടാവുക. LDF നേതാവ് ശ്രീ TP
രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ അവരുടെ രാഷ്ട്രീയമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയിരിക്കുന്നത് 22,000-ൽ പരം വോട്ടുകളുടെ മുൻതൂക്കമാണ്. പക്ഷേ പല കാരണങ്ങളാൽ യു ഡി എഫിന്റെ പല സ്ഥാനാർത്ഥികളുടെ പ്രതിച്ഛായയും മറ്റും മോശമായിരുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര കരുത്തരായ സ്ഥാനാർത്ഥി എത്താത്തത് കാരണം ചുരുങ്ങിയത് രണ്ട് മണ്ഡലങ്ങളിലും വലിയ ലീഡ് എൽ ഡി എഫിനെ നേരിടാനായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് മാറ്റി നിർത്തിയാൽ പോലും എൽ ഡി എഫിന് നേരിയ രാഷ്ട്രീയമായ മുൻതൂക്കം ഈ മണ്ഡലത്തിലുണ്ട് എന്ന് വേണം പറയാൻ. ഇത് മറികടക്കാനാകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് എന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത്. ഇത് രണ്ട് മുന്നണികളുടെയും കണക്കുകൾ ആണ് ഉള്ളത്. യു ഡി എഫിൻ്റെ കണക്ക് പൂർണ്ണമായും ബൂത്ത് തലത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എൽ ഡി എഫിന് കണക്കുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത്. ശരി, ഷാജഹാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബാബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ഇതിനകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയം സമ്മാനിച്ച കൊടുവള്ളി മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം അതുപോലെ തന്നെയുണ്ട്. കൊടുവള്ളി ഇത്തവണയും യു ഡി എഫിനെ തുണച്ച് നിങ്ങൾക്ക് വിജയം സമ്മാനിക്കുമെന്ന വിലയിരുത്തലാണോ ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയുക? ഞങ്ങള് ഇതിനകത്ത് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ പോളിംഗിനെ നോക്കിക്കാണുന്നത്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കൊടുവള്ളി സൗത്ത് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളെ വിലയിരുത്തിയാൽ വളരെ വ്യക്തമായ ഒരു മേൽക്കൈ ആ നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആ ബൂത്ത് പോളിംഗ് ഏജന്റ് ഇലക്ഷൻ ഏജന്റ് എന്നുള്ള നിലയിൽ എല്ലാ ബൂത്തുകളിലും പോയപ്പോ ഒരു വലിയൊരു ആവേശം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും വളരെ പാസീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് ഞങ്ങളൊക്കെ കണ്ടത്. ഒന്നോ രണ്ടോ മണ്ഡലം ബൂത്തുകളിൽ മാത്രമാണ് ഇത്രയൊരു ആവേശം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് വീക്ഷിക്കാനിടയായത്. ആ ഒരു സാഹചര്യം കൂടി നിലനിർത്തുന്നിടത്ത് അതല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ വ്യക്തമായ ഒരു മേൽക്കൈ ഇവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ വളരെ പരിചിതനായ ഒരു സ്ഥാനാർത്ഥി, ആർക്കും സമീപിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥി, അനുഭവമുള്ള ജനങ്ങൾക്ക് അനുഭവമുള്ള വോട്ടർമാർക്ക് അനുഭവമുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനത്തിൽ സംതൃപ്തരായിട്ടുള്ള ആളുകൾ താൻ ചെയ്തു വന്ന കാര്യങ്ങൾക്കൊരു തുടർച്ച ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗം എന്തു തന്നെ കാരണവശാലും രാഷ്ട്രീയത്തിന് അതീതമായി പോലും ഇത്തവണ ശ്രീമാൻ രാഘവന് വോട്ട് നൽകും. ഞാൻ വളരെ പരിമിതം, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വളരെ വളരെ താഴ്ത്തി കൂട്ടിയിട്ട് പോലും 10,000-10,000 മുകളിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിച്ചു വരും. ശരി, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, എ പ്രദീപ് കുമാർ എം എൽ എയും ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതിച്ഛായ, അതിലാണ് യു ഡി എഫിന്റെ ഒരു പ്രതീക്ഷ. അതേസമയം ശക്തി കേന്ദ്രങ്ങളിൽ നല്ല പോളിംഗ് ശതമാനമുണ്ട് നിങ്ങൾക്ക്. എന്താണ് ഇപ്പോൾ ബൂത്ത് തലങ്ങളിലുള്ള കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോഴുള്ള ഒരു വിലയിരുത്തൽ? എത്രയാണ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? ബാബുട്ടൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ പോലും വളരെ പരിങ്ങലിലാണെന്നുള്ളത് കൊണ്ടാണ് കഷ്ടിച്ചൊരു 10,000 വോട്ടിന് അങ്ങനെ പറയാതിരിക്കാൻ വൃത്തിയില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ഭൂരിപക്ഷത്തിന്റെ എത്ര എന്നുള്ള എണ്ണം കറക്റ്റ് പറയുന്നതിൽ യുക്തിയില്ല. നല്ല മാർജിൻ ജയിക്കും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ രണ്ട് പ്രധാന ഘടകങ്ങൾ. ഒന്ന്, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. പാർലമെന്റിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ യു പി എ ഗവൺമെന്റ് ഇനി അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പാവുകയും കോൺഗ്രസ് തകരുകയും ചെയ്യുന്ന ഒരു ചിത്രം അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്നു. ഇവിടെ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റിനാണെങ്കിൽ യാതൊന്നും ഒരു മികവ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനില്ലാത്ത സാഹചര്യം, അപഹാസ്യമായി നിൽക്കുന്ന അവസ്ഥ. ഈ സന്ദർഭത്തിൽ ഈ രാഷ്ട്രീയ ഘടകങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യം. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ഞങ്ങളിവിടെ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി ഏറ്റവും പ്രഗത്ഭനായ അനുഭവ സമ്പത്തുള്ള പാർലമെന്റേറിയനാണ്. കോഴിക്കോടുമായി വിദ്യാർത്ഥി ജീവിതകാലം മുതൽ വളരെ സുപരിചിതനായിട്ടുള്ള ഈ കോഴിക്കോട്ട് പഠിച്ചു വളർന്ന ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ എല്ലാ പാർലമെന്ററി പ്രവർത്തനാനുഭവവും അക്കാദമിക് മികവും ഏത് തലത്തിലെടുത്തു കഴിഞ്ഞാലും കോഴിക്കോട് പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഴിക്കോടിനെ ഇന്ത്യൻ പാർലമെന്റ് പ്രതിനിധീകരിക്കാൻ എല്ലാ നിലയിലും യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ വെച്ചത്. നന്ദി ശ്രീ എ പ്രദീപ് കുമാർ, താങ്കളുടെ വിലയിരുത്തലിനൊപ്പം അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന് വിശദാംശങ്ങൾ നൽകിയത് ഷാജഹാനാണ്. ഇരു മുന്നണികളും കോഴിക്കോട് മണ്ഡലത്തിലും പ്രതീക്ഷയിലാണ്. എത്ര വോട്ടിന്റെ മാർജിനിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോൾ കൂട്ടലുകളും കിഴിക്കലുകളും നടക്കുന്നതെന്നാണ് ഇരു മുന്നണികളുടെയും പ്രതിനിധികളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ഏതായാലും ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ഇനി മെയ് 16 അറിയാം. മറ്റു മണ്ഡലത്തിലെ വിശേഷവുമായി ആര് ജയിക്കുമെന്ന്